പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യ ത്രിയേക ദൈവത്തിന്റെ ധന്യതീർത്ഥനാമത്തിന് സ്തുതി. ആദിമുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ഹോവാര്യ കൺവെൻഷന്റെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ ഹോവാര്യ കൺവെൻഷന്റെ തുടർച്ചയെന്നോണം ദൈവത്തിന്റെ അളവറ്റ കൃപയാലും അനുഗ്രഹത്താലും ഇന്ന് സന്നിധാനായിരിക്കുന്നത് ശ്രീ ജിജി തോംസൺ IAS സഹോദരങ്ങളാണ്. സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും സംക്ഷിപ്തമായ രീതിയിൽ സാറിനെ കുറച്ച് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പ്രതിപ്പിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ജി തോംസൺ സാർ. കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയായും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഡയറക്ടർ ജനറലായും സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു സത്യമഹായ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ജി തോംസൺ സാർ. നമ്മളെ സംബന്ധിച്ചോളം അതിനേക്കാൾ ഉപരി നന്നേ ചെറുപ്പത്തിൽ സഭയുടെ വിശ്വാസത്തിലും ആരാധനയിലും ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ വിശ്വാസത്തിന് ആരാധനയുടെ മൂല്യങ്ങൾ മനസ്സിലാക്കി വേദവസ്തുത്തെ പഠിക്കുകയും ധ്യാനിക്കുകയും പ്രബോധിപ്പിക്കുകയും തന്റെ അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലും മുൻപന്തി തന്നെ നിൽക്കുകയാണ് സാർ ജിജി തോംസൺ. യുവജന പ്രസ്ഥാനത്തിന്റെയും MGOസത്തിന്റെയും പടവുകൾ താണ്ടി യൂത്ത് കോൺഫറൻസുകൾ കീ നോട്ട് അഡ്രസ്സുകൾ വരെ നൽകുകയും അങ്ങനെ സഭയുടെ അൽമായ കൂട്ടത്തിൽ ഒരു നല്ലൊരു വ്യക്തിമുദ്രയുണ്ട് ജിജി തോംസൺ സാർ. സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിലും രണ്ട് വിഭാഗക്കാരെയും ഒരു ലെജിറ്റിമേറ്റ് ഡിഗ്നിഫൈഡ് യൂണിറ്റിയിൽ കൊണ്ടുവരികയും സഭയെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രക്രിയയുടെ ചുക്കാനും കൂടി പിടിച്ചിരിക്കുകയാണ് സാർ. സാറിനെ ഈ വേദിയിലേക്ക് കിട്ടിയത് ഞങ്ങൾക്ക് ഏവർക്കും ഒരു ഭാഗ്യവും അഭിമാനത്തിന്റെ നിമിഷങ്ങളും കൂടിയാണ്. സാറിനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടും ഹൃദയാംഗമായി സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഉദ്യമത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. താങ്ക് യു. Am I expected to begin? Sir, please. Okay. Oh, I thought someone else was going to talk. Okay. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട ആ സഹോദരി സഹോദരന്മാരെ, ഗ്ലോറിയസ് ഗോസ്പെൽ മീഡിയയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഹോവാര്യ കൺവെൻഷനിൽ അല്പസമയം സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനില് ഒരുപാട് പ്രഗത്ഭമതികൾ പ്രസംഗിക്കുന്നുണ്ട്. തീർച്ചയായും അത് വളരെ പ്രചോദനപ്രദമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് അല്പം വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പൂർണമായും അത് ബൈബിളിനെ ആശ്രയിച്ചാവില്ല എന്ന് ആദ്യമേ മുൻകൂട്ടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്നേക്ക് 25 വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലോകം എങ്ങനെയായിരിക്കും? അതായത് 2021, 25 വർഷം അല്ലെങ്കിൽ 29 വർഷം കഴിഞ്ഞാല് 2050 ആകുമ്പോഴേക്കും ലോകത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ക്രമം എങ്ങനെയായിരിക്കും? ഏതൊക്കെ മതങ്ങളായിരിക്കും അന്ന് നിലനിൽക്കുന്നത്? നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ തൊഴിൽ മേഖല, നമ്മുടെ കുടുംബം, ഇവയൊക്കെ എങ്ങനെയായിരിക്കും? ആർക്കും ഒരു രൂപവുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവണം,
യുവൽ നോഹ ഹരാരി എന്ന പേരുള്ള ഒരു ജൂയിഷ് പ്രൊഫസർ, അദ്ദേഹം രണ്ട് മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതില് ഒരെണ്ണം ഇന്നലകളുടെ ചരിത്രവും ഒന്ന് നാളെയുടെ ചരിത്രവുമാണ്. അപ്പൊ നാളെയുടെ ചരിത്രം എന്ന പുസ്തകം, ആക്ച്വലി ഇറ്റ് ഈസ് ടൈറ്റിൽ ഹോമോ ഡ്യൂസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമാറോ എന്നാണ് ആ പുസ്തകം. ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഈ ഈ ഹരാരിയുടെ പുസ്തകങ്ങളാണ് വിറ്റഴിക്കപ്പെട്ടത്. ഈ പുസ്തകം വളരെ വളരെ ചിന്തോദ്ദീപകമായ ഒന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഇനിയുള്ള 2050 ആകുമ്പോഴേക്കും ഇന്നുള്ള സംവിധാനങ്ങളൊന്നും ആയിരിക്കുകയില്ല. കൺവെൻഷനൽ മതങ്ങളെല്ലാം അപ്രത്യക്ഷമാവും. അതിനു പകരം ഒരു പുതിയ റിലിജ്യൻ വരും, ദ ഡേറ്റ റിലിജ്യൻ. എല്ലാം ഡേറ്റയെ ആശ്രയിച്ചായിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോക്ക്. നമ്മളെല്ലാം ഒരു ചെറിയ ചിപ്പ് പോലെയാകും. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, ദി ഇൻഡിവിജ്വൽ ഈസ് ബിക്കമിങ് എ ടൈനി ചിപ്പ് ഇൻസൈഡ് എ ജയന്റ് സിസ്റ്റം ദാറ്റ് നോബഡി റിയലി അണ്ടർസ്റ്റാൻഡ്സ്. നമ്മളെല്ലാം ഒരു ഒരു ചെറിയ ടൈനി ചിപ്പായി തന്നെ നമ്മൾ മാറിപ്പോകും. എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അൽഗോറിതംസ് ആയിരിക്കും. ആ പ്രൊസീജിയർ അങ്ങനെയായി മാറും. അപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസം എണ്ണിയാലൊടുങ്ങാത്ത ഡേറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഇമെയിലുകള്, നമ്മൾ അയക്കുന്ന വാട്സപ്പ് മെസ്സേജുകള്, പിന്നെ ഫോൺ കോൾസ്, ഇങ്ങനെ ഡേറ്റ നമ്മൾ അറിയുന്നില്ല എന്തുമാത്രം ഡേറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന്. ഇതെല്ലാം കൂടി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഡേറ്റയും ലോകത്തിലുള്ള എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഡേറ്റയും കൂടി എല്ലാം ഒത്തുചേരുമ്പോൾ കോടിക്കണക്കിന് ഡേറ്റയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവം നിരീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള കാലത്ത് നമ്മുടെ ഓരോ പ്രവൃത്തിയും വലിയ ഡേറ്റ ഫ്ലോയുടെ ഭാഗമായി അൽഗോരിതംസ് നമ്മളെ നിരീക്ഷിക്കാൻ പോവുകയാണ്. നാം ചെയ്യുന്നതും ചിന്തിക്കുന്നതും എന്തിനാ, നമ്മുടെ വൈകാരിക അനുഭവം വരെ അത് തിരിച്ചറിയുമെന്നാണ് പ്രൊഫസർ ഹരാരി പറയുന്നത്. The shift from a homocentric to a data centric world won't be a mere philosophical revolution, it is going to be a very practical revolution ennaanu adheham parayunnathu. Pandu vigarangalokke namme bharichirunnu engil ini 21am noottandil adonnum undavilla. Adividakthamaya algorithms thilude valiya data base il ninnum karyangal namukku abagradhikkappadum. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ ഗൂഗിളിന് നമ്മളെ കുറിച്ച് ഒരുപാട് വിവരമുണ്ട്, ഫേസ്ബുക്കിന് ഒരുപാട് വിവരങ്ങളുണ്ട് നമ്മളെ കുറിച്ചുള്ള ഒരുപാട്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കാണാം, ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പം കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതേ ദിവസം നിങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഒരു കൊളാഷ് ആക്കി ഉണ്ടാക്കി കാണിക്കാൻ കണ്ടിട്ടില്ലേ. അപ്പൊ ഗൂഗിളിന് നമ്മളെ കുറിച്ച് ഒരുപാട് വിവരങ്ങളുണ്ട്. ഇപ്പൊ തന്നെ നമ്മളെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുത്ത് നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ, കേരളത്തിലെ കോവിഡ് രോഗം വ്യാപിച്ചപ്പോഴ് കേരള സർക്കാർ നമ്മുടെ ഡേറ്റ മുഴുവനും ഒരു അമേരിക്കൻ കമ്പനിക്ക് കൈമാറാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. അപ്പൊ ആ ഡേറ്റ വിൽപ്പനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് പറഞ്ഞ വലിയ ഒച്ചപ്പാട് ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നില്ലേ. ഈ ഡേറ്റ അവർക്ക് കിട്ടുന്നത് എന്തിനാ, ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാല് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഒരുപാട് ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപപ്പെടുത്താം. ഏതൊക്കെ രോഗങ്ങൾ ഏതൊക്കെ ഭാഗത്ത് എന്നൊക്കെ ഉണ്ടാകുന്നു, അപ്പൊ അതിനൊക്കെ വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ, അതിന് ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം, എവിടെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ കൊടുക്കണം, ഇവയൊക്കെ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമെങ്കിൽ അവർക്ക് അതനുസരിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപപ്പെടുത്താം. അപ്പോൾ ഡേറ്റയ്ക്ക് വലിയ വിലയാണ്, കോടിക്കണക്കിന് രൂപയുടെ വിലയാണ് അതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഈ പിന്നെ വിവരങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഉദാഹരണത്തിന് ഇപ്പം ഒരു നമ്മുടെ ഒരു ഒരു പയ്യനെ ഒരു ഒരു കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പോഴാ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ പള്ളിയിൽ അച്ഛനടുത്ത് പറയും, അല്ലെങ്കിൽ കുറച്ച് പരിചയക്കാരോട് പറയും, പറ്റിയ പിള്ളേർ വല്ലവരും ഉണ്ടോ അച്ഛാ ഉണ്ടെങ്കിൽ പറയണേന്നൊക്കെ പറയും. ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ
നമുക്കറിയാം അവര് പിന്നെ ആളിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും പോരാ, അവർക്ക് ജാതക പൊരുത്തം വേണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, ഗൂഗിൾ എല്ലാ വിവരങ്ങളും പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ സ്വഭാവം എന്താണ്, നമ്മൾ എങ്ങനെയുള്ള ആളാണ്, നമ്മളുടെ ആരോഗ്യസ്ഥിതി എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഗൂഗിളിനറിയാം. അപ്പോൾ അതിനുമായി ചേരുന്ന ആളുകൾ അത് ആരെന്നുള്ളതും കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഗൂഗിൾ നമ്മുടെ ഡി എൻ എ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ ഡി എൻ എ, നമ്മുടെ സഹോദരങ്ങളുടെ ഡി എൻ എ ഇതെല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്വിക്കായിട്ട് പറയാൻ സാധിക്കും ആരുണ്ട്, ആരാണ് ഇതിന് പറ്റിയ ആള് എന്ന്. അപ്പൊ ഇനിയും ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള ഒരു രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പോഴ് പണ്ടൊക്കെ ലിസൺ ടു യുവർ ഫീലിങ്സ് എന്ന് ഹ്യൂമനിസ്റ്റുകൾ പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് ഡേറ്റയിസം എന്ന് പറയുന്ന റിലിജിയൻ വരുന്നതോടുകൂടി ലിസൺ ടു അൽഗോറിതംസ്, ദേ നോ ഹൗ യു ഫീൽ എന്നാവും പറയാൻ പോകുന്നത്. അപ്പോഴ് ഇത് ഒരു വലിയൊരു മാറ്റം ലോകത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് വരുന്നതോടുകൂടി നമ്മളുടെ എല്ലാ ഇന്നത്തെ സിസ്റ്റംസും അതിനെ അടി മുതൽ മുടി വരെ ഒരു സമൂല പരിവർത്തന മാറ്റം ഉണ്ടാകും. ഇത് നല്ലതാണോ ഇത് വേണ്ടതാണോ എന്നൊന്നും നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ സമയമില്ല. പക്ഷെ ഇങ്ങനെ ഒന്നുണ്ടാകാൻ പോകുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിന്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യമാവും. അപ്പോൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന വിസ്മയകരമായ വേഗത്തിൽ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോക വ്യവസ്ഥിതിയെ മുന്നിൽ കണ്ടു വേണം നമ്മൾ പുതിയ ഒരു ജീവിതത്തെക്കുറിച്ച്, ഒരു ന്യൂ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ എന്നുള്ളതാണ് എൻ്റെ സബ്മിഷൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഹെവോറ ആഴ്ചയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതാണ് അതിനാണ് അതുകൊണ്ടാണല്ലോ ഈ വെണ്മയുടെ ദിവസങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് വെണ്മയുടെ ദിവസങ്ങളാണ്, കാരണം ഇത് ഉയർപ്പിന് ശേഷമുള്ള ഒരാഴ്ചക്കാലം വെണ്മയുടെ ദിവസങ്ങളായി ആചരിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഹെവോറോ ആഴ്ച എന്നതിനെ വിളിക്കുന്നത് തന്നെ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:5 നാം വായിക്കുന്നുണ്ട്. വെളിച്ചം അന്ധകാരത്തെ കീഴ്പ്പെടുത്തി, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തി വെണ്മ പരത്തി. ഇത് ഒരു പുതു ജീവിതത്തിന്റെ കേളികൊട്ടലായിരുന്നു. ഹെവോറോ ദിനങ്ങളിൽ ആദിമ ക്രൈസ്തവര് അവര് വെളുത്ത വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നു, വെണ്മയുടെ വസ്ത്രങ്ങൾ ധരിച്ചു പോന്നു. 4-ാം നൂറ്റാണ്ടിലൊക്കെ കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത് പോലും ഈ ഉയർപ്പ് ദിവസങ്ങളിലാണ്. പിന്നെ അതിന്റെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ, അടുത്ത വർഷം വരുമ്പോഴും അതേ സമയത്ത് അവരെല്ലാം വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. പക്ഷെ വെള്ള വസ്ത്രം ധരിച്ചാൽ മാത്രം വെണ്മ ഉണ്ടാവില്ലല്ലോ. വെണ്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്മയുണ്ടാവണം. നന്മയുണ്ടെങ്കിലേ വെണ്മയുണ്ടാവും. ഞാനും നന്മ കാണിക്കുന്നില്ലെങ്കിൽ, ഞാൻ നന്മയുടെ പ്രകാശം പരത്തുന്നില്ലെങ്കിൽ, പിന്നെ ഞാൻ എത്ര വെളുത്ത വസ്ത്രം ധരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ബ്രദർ ഷിബു പിടിയേക്കൽ എന്നെ പ്രേരിപ്പിച്ചപ്പോഴ് ഞാൻ പെട്ടെന്ന് അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ പ്രിയപ്പെട്ട കവി വിഷ്ണു നാരായൺ നമ്പൂതിരി സാർ എഴുതിയ ഒരു കവിതയാണ്. അത് മനോഹരമായൊരു കവിതയാണ്. അതിൻ്റെ തലക്കെട്ട് തന്നെ വെണ്മയുടെ ജൈത്രയാത്ര എന്നാണ്. ആ കവിത നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അതുകൊണ്ട് ദയവായി ആ കവിത ഒന്ന് വായിക്കാൻ എന്നെ അനുവദിച്ചാലും. വെണ്മയുടെ ജൈത്രയാത്ര ഞാൻ കണ്ടേന്നു, പൂത്ത മുല്ല വെള്ളാരങ്കല്ലിൽ മഞ്ഞു നീർക്കണം, മേടച്ചൂടു വറ്റിയ പകൽ കന്യതൻ ചിരി വിണ്ണിൽ ചോടു തെറ്റാതെ നീങ്ങുമൊരു വൃദ്ധ നക്ഷത്രം, കുരുനെറ്റിയിൽ തൊട്ട ചന്ദനം, തിരക്കൈകൾ കുറിക്കും വിദ്യാരംഭവേദിയ മണപ്പുറം, പോള പൊട്ടിയ കമുകിൻ പൂക്കുല, മുലപ്പാൽ നുണച്ചിടും ഇളം ചുണ്ടിലെ നിലാവല, പൊള്ളിടും കയ്യിൽ തലോടുന്ന കൈത്തലം, വിടചൊല്ലിടും നാവിൽ പതറുന്ന മംഗളവാക്യം, ഗൂഢമായ ഏതോ ദയാവായ്പിനെ പറ്റി
സന്ധ്യാവേളയിൽ അബോധമായൂറും അവ്യക്ത ജ്ഞാനം, തീവ്ര ശങ്കതൻ തീനാളങ്ങൾ കെട്ടടങ്ങുമ്പോൾ ജീവനിൽ കനലായി നീറി നിന്നിടും സൗഖ്യം, ഇതൊക്കെയാണ് വെൺമകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വെൺമകളുടെ ജൈത്രയാത്ര, അതിൽ കൂടി നാം സഞ്ചരിക്കണമെങ്കിൽ, നിത്യവും സഞ്ചരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മൾ പുതിയ ജീവനെ കുറിച്ച് പറയുന്നു. നമുക്കറിയാം നമ്മുടെ കർത്താവ് ലോകത്തിൽ പുജാതനായത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അല്ലെ. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ഏകജാതനെ നൽകിയത്. വേദപുസ്തകം മുഴുവൻ വായിച്ചു നോക്കിയാലും ദൈവം നൽകിയത് എന്ന് പറയുന്ന മറ്റൊരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ദൈവം ഒരാളെ മാത്രമേ നൽകിയുള്ളൂ, ബാക്കിയുള്ളവരെയൊക്കെ അയക്കുകയാ ചെയ്തത് അല്ലെ. മോശ അയച്ചു, പിന്നെ യാക്കോബ്, ഇസഹാക്ക് തുടങ്ങിയ നമ്മുടെ വലിയ പിതാക്കന്മാര്, യെശയ്യാവ്, സെഖര്യാവ്, എസ്ര അല്ലെങ്കിൽ പിന്നെ മീഖ തുടങ്ങിയ പ്രവാചകന്മാരെ ഒക്കെ ദൈവം അയക്കുകയാ ചെയ്തത്. അവരെ ആരും ദൈവം നൽകിയില്ല, അവരെയൊക്കെ ദൈവം, ഹി സെൻഡ് ദം, ഹി ഗേവ് ഓൺലി വൺ പേഴ്സൺ, ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. അവനെ നൽകിയതിന്റെ പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു? അതിന്റെ പിന്നിലെ ഉദ്ദേശം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം ആദ്യ പാപം എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഏദനിൽ ആദ്യ പാപം പിറന്നു അല്ലെ. ആദവും ഹവയും പാപം ചെയ്തപ്പോൾ അവർ പറദീസയിൽ നിന്നും പുറത്തായി. അപ്പോൾ അവര് ദൈവത്തിന് വേണ്ടപ്പെട്ടവരായിരുന്നവരെ ദൈവത്തെ നിന്നും അകന്നവരായി മാറി, അവർ ദൈവത്തിന് വിരോധികളായി മാറി. പിന്നെ അങ്ങനെ അവരിലൂടെ, ഏക മനുഷ്യനിലൂടെ അങ്ങനെ പാപം ഭൂമിയിലേക്ക് വന്നു, അതിൽ കൂടെ മരണമുണ്ടായി. അങ്ങനെ അതിൽ കൂടി ദൈവത്തിൽ നിന്നും മനുഷ്യരാശി അങ്ങനെ അകന്നകന്നു പോയി. എങ്കിലും ദൈവത്തിന് ഈ മനുഷ്യരാശിയോട് വലിയ സ്നേഹമായിരുന്നു. ഹി ലവ് ദ വേൾഡ് സോ മച്ച് എന്നാണ് ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവരെ അങ്ങനെ അകന്നുപോയ ഈ മനുഷ്യകുലത്തെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു, തിരിച്ച് ദൈവത്തിലേക്ക് നിരപ്പാക്കേണ്ടതുണ്ടായിരുന്നു, അതിനൊരു അനുരഞ്ജനം വേണമായിരുന്നു. അതായിരുന്നു കർത്താവിന്റെ പിന്നെ ജന്മ ഉദ്ദേശം. അവൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ ഏകജാതനായ മകനെ അയച്ചു അല്ലെ, അവനെ നൽകി. അപ്പോൾ ആ മകൻ വഴി അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകുകയില്ല, പോകരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. നശിച്ചു പോയാൽ പോകരുതെന്ന് മാത്രമല്ല, ദേ ഷൽ ഓൾസോ എന്ത് ചെയ്യും, അവർക്ക് നിത്യജീവൻ ലഭിക്കുകയും വേണം. ഇതിനു വേണ്ടിയിട്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ഏകജാതനെ പിന്നെ മനുഷ്യരാശിക്ക് നൽകിയത്. അപ്പൊ ഒരു ഒരു ഈ ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് കർത്താവിന്റെ ജന്മം. അപ്പോൾ ആ ജന്മത്തിലൂടെ നാം കർത്താവ് ചെയ്യുന്നത് എന്താ? ഈ ദൈവത്തിൽ നിന്ന് മകന്നു പോയ ആൾക്കാരെ അവൻ ദൈവത്തിന്റെ അടുത്തേക്ക് അവരെ നിരപ്പാക്കുകയാണ്. ആ നിരപ്പാക്കൽ നടന്നത് കാൽവരിയിലെ ത്യാഗത്തിലൂടെയാണ്. കാൽവരിയിലെ ആത്മത്യാഗത്തിലൂടെയാണ് മരണത്തിന് വിധേയപ്പെട്ട, മരണശിക്ഷയ്ക്ക് വിധേയപ്പെട്ട മനുഷ്യന് പുതിയ ജീവൻ നൽകാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് എൻ വി കൃഷ്ണവാര്യർ അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരൊറ്റ വരിയിൽ അദ്ദേഹം ഈ ഇതിന്റെ പ്രത്യേകത പറഞ്ഞു. നമ്മളെല്ലാവരും പറയും കുരിശ് രക്ഷയുടെ നമ്മളുടെ രക്ഷയുടെ ആയുധമാണ്, തോൽക്കാത്ത ശത്രുവായ ദുഷ്ടനെതിരെ തോൽക്കാത്ത ആയുധമാണ്, രക്ഷയുടെ കവചമാണ്, അത് മഹത്വത്തിന്റെ പ്രതീകമാണ്, പ്രത്യാശയുടെ പ്രതീകമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഒരു മേന്മയുണ്ട്. ഒരു അമ്പലവാസിയായ വാര്യർ അത് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അത് വളരെ മനോഹരമായി എഴുതി. മർത്യനെ അമർത്യനാക്കിയ കുരിശ് എന്ന ഒരൊറ്റ പദപ്രയോഗത്തിലൂടെ, ഈ ഒരു ഒരു സെന്റൻസിലൂടെ അദ്ദേഹം ഈ കുരിശിന്റെ മഹാത്മ്യം പറഞ്ഞു. മർത്യനെ അമർത്യനാക്കി എന്നുള്ളതാണ് കുരിശിന്റെ മേന്മ എന്ന് ഒരു അമ്പലവാസിയായ വാര്യർക്ക് മനസ്സിലായത് പോലും എത്ര ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കൂ, ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുരിശിലെ ആത്മത്യാഗത്തിലൂടെ മരണത്തെ കീഴടക്കിയ കർത്താവ് നമുക്ക് പുതിയൊരു ജീവൻ നൽകിയിരിക്കുകയാണ്.
പ്രത്യാശ നൽകിയിരിക്കുകയാണ്. നാളെ നമ്മൾ ഓരോരുത്തരും മരണപ്പെടും, ഉറപ്പ്. പക്ഷെ മരണപ്പെട്ടാലും നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊരു നിത്യജീവൻ, നമുക്ക് അവിടെ ഒരു ഓഫർ നമുക്കുണ്ട്. അത് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതാണ് അതാണ് അതിന്റെ മാഹാത്മ്യം. അതാണ് കർത്താവ് നൽകുന്നത്, ഈ നിത്യജീവൻ, ഈ പുതിയ ജീവൻ. അത് എങ്ങനെ നമ്മൾ ആസ്വദിക്കണം, എങ്ങനെ നമ്മൾ അതിനെ അത് നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ്, നോട്ട് വർ സിമ്പിൾ ലൈഫ് അല്ല, ബെൻഡൻ ലൈഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അബണ്ടൻ ലൈഫ് നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെ മർത്യനെ അമർത്യനാക്കി എന്ന് പറഞ്ഞു. മർത്യനെ അമർത്യനാക്കിയ കുരിശ് എങ്ങനെയാ കർത്താവ് മർത്യനെ അമർത്യനാക്കിയത്? ക്രിസ്തു എന്ന ഊനമില്ലാത്ത, കറയും കളങ്കവും ഇല്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തം കൊടുത്താണ് അവൻ നമ്മളെ എല്ലാവരെയും വീണ്ടെടുത്തത്. അല്ലാതെ പൊന്നും വെള്ളിയും ഒന്നും കൊണ്ടല്ല. അതുകൊണ്ടാണ് പിന്നെ അത് പത്രോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അത് കൃത്യമായി പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം നമ്മളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഭൂമിയിലുള്ളതിനല്ല, ഉയരത്തിലുള്ളതിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കണം. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ അദ്ദേഹം പറയുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രിപ്പസിഷൻ ഉണ്ട്, ഇഫ് എന്നുള്ളതാണ്. ഇഫ് ദെൻ യു വേർ റേസ്ഡ് ടുഗദർ വിത്ത് ക്രൈസ്റ്റ് എന്നാ പറഞ്ഞു തുടങ്ങുന്നത് ആ വാക്യം. അതായത് നിങ്ങൾ ക്രിസ്തുവിനൊപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എങ്കിൽ എന്ന് പറയും. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ അവനോടുകൂടി ഉയർത്തപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ആ എങ്കിൽ എന്നുള്ള വാക്കിന്റെ അടിയിൽ ഒരു അടിവരി ഇടണം, ഇഫ് എന്ന് ഇംഗ്ലീഷില്. ആ അങ്ങനെ നമ്മൾ ചെയ്യും, നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഞാൻ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ ഞാൻ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ ഞാനൊരു പുതുജീവൻ പ്രാപിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താ? ഈ കർത്താവ് എങ്ങനെയാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്? എങ്ങനെയാണ് അവൻ നമ്മുടെ ഹൃദയത്തിൽ ആരൂഢനാവുന്നത്? എങ്ങനെയാണ് അവൻ നമ്മൾ അവനിൽ സ്വാംശീകരിക്കപ്പെടുന്നത്? എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടെയാണ്. ഒന്ന്, ഹെവൻലി ചോയ്സ്, ഗോഡ്സ് ചോയ്സ്. രണ്ട്, നമ്മുടെ റെസ്പോൺസ്. ഒന്ന് ചോയ്സ്, രണ്ട് റെസ്പോൺസ്. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, പിന്നെ നമ്മളുടെ പ്രതികരണം, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നു അല്ലെ? നമ്മളല്ലല്ലോ ദൈവത്തെ തിരഞ്ഞെടുത്തത്. അത് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. പരിശുദ്ധാത്മാവിലൂടെ നമ്മെ അവൻ ഉണർത്തുന്നു. അപ്പൊ വിശുദ്ധ മാമോദിസായിലൂടെ നാം പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ രണ്ടാം ജന്മമായിരുന്നു അത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ ഒരു ജന്മം, പിന്നെ വിശുദ്ധ മാമോദിസായിലൂടെ നമുക്ക് രണ്ടാമതൊരു ജന്മം. നമ്മളും ബ്രാഹ്മണന്മാരെ പോലെ ദ്വിജനാണ്, രണ്ട് ജന്മമുള്ളവനാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജന്മം അതാണ്. അപ്പോൾ ദൈവമാണ് ആദ്യം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ച് അവരെ തിരഞ്ഞെടുത്തു, മറ്റുള്ളവരിൽ നിന്നും അവരെ വേർതിരിച്ചു ഇല്ലേ? ദൈവം പ്രവാചകന്മാരെ വിളിച്ച് അവർക്ക് ശബ്ദം പകർന്നു. മോശയെ വിളിക്കുമ്പോഴേ മോശ പറയുന്നുണ്ട്, അയ്യോ എന്നെ കൊണ്ട് സാധിക്കില്ല ഇതൊന്നും, ഞാൻ ലിക്കനാണ്, വേറെ ആരെങ്കിലും കൊള്ളാവുന്നവരെ നോക്ക് എന്നൊക്കെ പറയുമ്പോഴൊക്കെ ദൈവം പറയുന്നുണ്ട്, ഇല്ലില്ല നീ മതി, എന്റെ കൃപ മതി നിനക്ക് എന്ന് പറയുന്നുണ്ട്. നീ എന്നിട്ട് അങ്ങനെ പറഞ്ഞ് അവർക്ക് ശക്തി പകർന്നു കൊടുക്കുകയാണ്, ശബ്ദം കൊടുക്കുകയാണ്. അങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരെ അവന്റെ രാജ്യത്തിന്റെ ഭാഗഭാക്കുകളായി. അതാണ് കർത്താവ് പറയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:16 പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ നടപടി. അവൻ നമ്മളെ തിരഞ്ഞെടുത്താൽ പിന്നെ ഉത്തരം പറയേണ്ട ചുമതല, റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്, നമ്മുടെ ചുമതലയാണ്. അപ്പോൾ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യേണ്ടത്? ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ശമുവേൽ പറഞ്ഞ റെസ്പോൺസ് ഓർക്കുന്നുണ്ടോ? യഹോവയെ അരുളി ചെയ്യണമേ,
അടിയനിതാ എന്നാണ് ശമുവേൽ എന്ന് പറഞ്ഞ ബാലൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതാണ് ഒന്ന് ശമുവേൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അല്ലെങ്കിൽ യെശയ്യാപ്രവാചകൻ, അദ്ദേഹത്തിന്റെ വെളിപാടുണ്ടായി. ഉസ്സയ്യാ രാജാവിന്റെ കാലശേഷം അദ്ദേഹത്തിന് ഉണ്ടായ വെളിപാടിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം കാണുന്നുണ്ട് യഹോവ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പലുകൾ അതിന്റെ അതിന്റെ പഴിവാതിലുകൾ വരെ എത്തിയിരിക്കുന്നു. അവിടെ മുഴുവനും പ്രശോഭിതമായിരിക്കുന്നു. അവിടെ സെറാഫുകൾ ഉച്ചത്തിൽ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്നു. ഈ ഒരു വലിയ കാഴ്ച അദ്ദേഹം കണ്ടു. അത് കണ്ടു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ യോഗ്യനല്ല, ഞാൻ അധമനാണ് എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ അധമൻ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പരിതപിക്കുന്നുണ്ട്. അപ്പോൾ സെറാഫുകൾ ഒരുവൻ അവിടെ ബലിപീഠത്തിൽ നിന്നും ഒരു തീക്കനലെടുത്ത് ഒരു കൊടിലിൽ പിടിപ്പിച്ച് അവന്റെ ചുണ്ടിൽ തൊടുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ തീക്കനൽ നിന്റെ ചുണ്ടിൽ തൊട്ടത് കൊണ്ട് നീ വിശുദ്ധനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, പിന്നെ അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെ അയക്കണം എന്ന് ചോദിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ മറുപടി, പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കുക, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇതാണ് റെസ്പോൺസ്, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ രോഗിയായ ബാലന്റെ അപ്പൻ പറഞ്ഞതുപോലെ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് റെസ്പോൺസസ്. നമ്മൾ പാലിക്കേണ്ടുന്ന റെസ്പോൺസസ് ഇതാണ്. അവൻ നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിൽ, അവൻ നമ്മളെ വിളിക്കുന്നുവെങ്കിൽ നാം റെസ്പോണ്ട് ചെയ്യണം. എങ്കിൽ പുതിയ ജീവൻ എന്ന് പറയുന്നത് ചുമ്മാതെ എല്ലാവർക്കും അങ്ങോട്ട് കിട്ടാൻ പോകുന്ന ഒന്നല്ല. അത് കിട്ടണമെങ്കിൽ ദൈവം വിളിക്കും, നാം കേൾക്കണം, നാം മറുപടി പറയണം, നാം പ്രതികരിക്കണം. മറ്റൊരാൾക്ക് ഇത് ചെയ്യാനാവില്ല. എനിക്ക് വേണ്ടിയിട്ട് ഷിബു പിടിയേക്കലിനോ അദ്ദേഹത്തിന് വേണ്ടി എനിക്കോ ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം. പ്രിയപ്പെട്ടവരെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഇത് വളരെ ഭംഗിയായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അത് അദ്ദേഹം അങ്ങനെ അവിടെ പറഞ്ഞുവെങ്കിലും ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം വായിച്ചു നോക്കുമ്പോൾ അവിടെ അദ്ദേഹം കുറച്ചും കൂടി സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകൃത്യായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നു. എത്ര മനോഹരം, എത്ര കീറി കൃത്യമായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നാം ചിന്തിക്കേണ്ടത് ഇതെല്ലാമാണ്. സത്യമായത്, ഘനമായത്, നീതിയായത്, സൽകൃത്യായത്, സൽഗുണമോ പുകഴ്ചയോ ആയത്, ഇതൊക്കെ വേണം നാം ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നു. നമുക്ക് എപ്പോഴും മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അതിനകത്ത് വിദഗ്ധരാണ്. എങ്ങനെ മറ്റൊരു കുറ്റം കണ്ടുപിടിക്കാം എന്നുള്ളതിൽ നമ്മളെ എക്സ്പെർട്ടീസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ നമുക്ക് അവിടെയുള്ള നന്മയും നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ മറ്റൊരാളെ വിമർശിക്കും, അല്ലെങ്കിൽ അതിലെ നല്ല കാര്യങ്ങൾ നമ്മളെ പുകഴ്ത്താറില്ല. നിങ്ങൾക്ക് ഒരാളെ നിരാശപ്പെടുത്താം, അല്ലെങ്കിൽ അയാളെ ഉത്സാഹഭരിതനാക്കി മാറ്റാം. ഇതിന്റെ എല്ലാം അടിസ്ഥാനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ പാപപരിഹാരത്തിനായി ഒരുവൻ കുരിശിലേറി. അവൻ ഉയർത്തത് പുതിയ ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. അവന്റെ മുഖത്തേക്ക് നോക്കി ആരും തന്നെ ലജ്ജിതരായിട്ടില്ല. പ്രത്യാശയുടെ കിരണങ്ങൾ അവൻ കൊണ്ട് അവൻ നമ്മളെ പുൽകും. അങ്ങനെ നമ്മളിലെ നന്മ അവൻ പുറത്തു കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിങ്ങളിൽ നന്മ ഉണ്ടാകുമ്പോൾ ആ നന്മ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയും. അതുകൊണ്ടാണ് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ഒരു വാർണിംഗും കൂടി കൊലോസ്യർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു അപായ സൂചന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ആകയാൽ 3-ാം കൊലോസ്യർ 3:5 പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരവിപ്പീനെന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉയരത്തിലേക്ക് ചിന്തിക്കണമെന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അതൊക്കെ നിങ്ങൾ മരവിപ്പിക്കണം. ആ പറഞ്ഞ ഇന്നത് ഇന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ കൊലോസ്യരെ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നു എന്ന് പൗലോസ് ഓർമ്മിക്കുന്നുണ്ട്.
അവരുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നും വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇതെല്ലാം വിട്ടുകളയാൻ അദ്ദേഹം അവരെ ഉപദേശിക്കുന്നു. മനുഷ്യന്റെ അധാർമികതയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നന്നായി നടക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന് തീർച്ചയായിട്ടും പരിമിതികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നന്നായി ജീവിക്കണം, വെണ്മ പരത്തണം, ഈ ജീവിതം നന്നായി കൊണ്ടുപോകണം, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ പറയണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് പലപ്പോഴും പല പരിമിതികളുണ്ട്. ചിലത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പരിമിതികളാണ്, ചിലത് അങ്ങനെ അല്ലാതെ വരുന്നതുമാണ്. അതുകൊണ്ടാണ് പിന്നെ റോമർ കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എങ്കിലും ആശയ്ക്ക് വകയുണ്ട്. കാരണം ദൈവം ഇതെല്ലാം കാണുകയും ഈ കുറവുകളിലും ദൈവം നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിങ്ങളൊരു കോടതി മുറിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾക്കെതിരെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരുപാട് ശക്തമായി വാദിക്കുന്നു, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു, ഒരുപാട് തെളിവുകൾ നിരത്തുന്നു, സാക്ഷികളെ കൊണ്ട് പറയിപ്പിക്കുന്നു ഇയാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതിക്കൂട്ടിൽ നിന്ന് വേർക്കുകയാണ്. ഈ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവസാനം ജഡ്ജി വിധി പ്രസ്താവിക്കുമ്പോൾ ചുറ്റി അടിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഇയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്തായിരിക്കും? അല്ലെ, ഒരു മിറക്കിൾ ആയിരിക്കില്ലേ അത്? ഇതാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മൾ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്താലും നമ്മളുടെ കുറ്റങ്ങളെല്ലാം പൊറുക്കാൻ കേൾപ്പുള്ള ഒരു പിതാവ് നമുക്കുണ്ട്. അവൻ നമ്മളെ ആ പാപങ്ങളിൽ നിന്നും അവൻ നമ്മെ മോചിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശ നൽകുന്ന ഏറ്റവും വലിയ കാര്യം. ഈ അത്ഭുതമാണ് ദൈവകൃപയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്ന് വീണ്ടും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നോക്കൂ, ദൈവകൃപയാണ് ആദ്യം വരുന്നത്. നമ്മൾ അവനെ സ്നേഹിക്കുന്നു കാരണം അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. അതാണ് ഇമ്പോർട്ടന്റ്. വി ലവ് ഹിം ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് അസ്. അത് നമ്മൾ മറക്കരുത്. അവന്റെ തിരുരക്തം കൊണ്ട് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണല്ലോ നമ്മൾ കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നൊക്കെ നമ്മൾ പാടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഈ അളവറ്റ കൃപ കാരണം നമ്മുടെ ദുഷ്ചെയ്തികൾ അവൻ കണക്കിലെടുത്തില്ല. അവൻ ആ കണക്കിലെടുക്കാതെ നമുക്ക് പുതിയ ജീവൻ നൽകുന്നു. അപ്പോഴും ഉണ്ട്. അങ്ങനെ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യരോട് പറയുന്നുണ്ട്, നോക്കൂ, അങ്ങനെ കർത്താവിൽ നമ്മൾ അവൻ ഇതെല്ലാം ചെയ്യുമ്പോഴും അവന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴും അവനിൽ ഒരു വ്യത്യാസവുമില്ല. യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു എന്ന് പറയുന്നു. There cannot be Greek and Jew, circumcision and uncircumcision, barbarian, Scythian, bond servant, free man, but Christ is all and in all in the English Bible. അതിനെ വിവർത്തനം കൊടുത്തിരിക്കുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം കൊലസ്യയിലെ പല പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കൊലസ്യൻസില്. അത് ജൂത ന്യായ പ്രമാണങ്ങൾ പഠിച്ചിട്ടുള്ള പാലിച്ചു പോകുന്ന ജൂതരായ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവര് പരിച്ഛേദന ഏറ്റവരാണ്, അഗ്രചർമ്മികളായിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. പിന്നെ അവര് അദ്ദേഹം അതില് ഭൂഉടമകളുണ്ട്, അല്ലെങ്കിൽ കുടികിടപ്പുകാരുണ്ട്, സ്വതന്ത്രരുണ്ട്, അടിമകളുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നു ബാർബേറിയൻസ് ഉണ്ട്, സിന്ത്യൻസ്, ശക്കറുണ്ട്. അപ്പൊ ബാർബേറിയൻസ് എന്ന് പറയുന്നവർ ആരാണെന്ന് അറിയാമോ? ഈ ബാർബേറിയൻസ് എന്ന് പറഞ്ഞാല് അവര് പിന്നെ അവരെ കുറിച്ച് പറയുന്ന, അവര് കുളിക്കില്ല, പല്ലുതേക്കില്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുകയുള്ളൂ, അങ്ങനെയുള്ള ഒരു ബാർബേറിയൻ ആൾക്കാരായിരുന്നു അവര്. അവരോട് നമുക്ക് അവജ്ഞ തോന്നും, പക്ഷെ അവരോട് അവജ്ഞ തോന്നാൻ വരട്ടെ, അതിനേക്കാളും അവജ്ഞ തോന്നുന്ന ആൾക്കാരാണ് സിന്ത്യൻസ്. എന്താ അവരുടെ പ്രത്യേകത? അവര് ശത്രുക്കളെ കൊന്നിട്ട് അവരുടെ രക്തം ഊറ്റി കുടിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ബാർബേറിയൻസും സിന്ത്യൻസും ഈ പറഞ്ഞ
ആൾക്കാരും വിവിധ ആൾക്കാരും എല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ഇത് എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങളെല്ലാം ക്രിസ്തുയേശുവിൽ ഒന്നാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവര്, ഞാനിത് വായിച്ചപ്പോഴ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴും ഞാൻ ഓർത്തുപോയി, ദൈവമേ ഇതാണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഈ കൊലോസ്യരോട് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ ഓർത്തഡോക്സ് യാക്കോബായക്കാരോട് എന്താവും പറയുക? അല്ലെ, നമ്മുടെ കൂട്ടത്തിൽ ബാർബറിയൻസ് ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ സിന്ത്യൻസ് ഉണ്ടോ? അങ്ങനെയുള്ളവർ ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല അല്ലെ, ഉറപ്പല്ലേ? പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനൊന്നും ഇല്ലാത്തപ്പോഴ, അവർ ഉണ്ടായിരുന്നപ്പോഴ അവർ അങ്ങനെ ഇത്രയും ദുർനടപ്പുകാരും ഇത്രയും ദുഷ്ടന്മാരും കുറ്റക്കാരുമായിട്ടുള്ളവരെ ഉണ്ടായിരുന്നപ്പോഴും അവരെ എല്ലാം ദൈവത്തിൽ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു, അവരെല്ലാം നിങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളോട് എന്താവും അദ്ദേഹം പറയുക? അപ്പോഴ അങ്ങനെ ബാർബേറിയൻസിനും സിന്ത്യൻസിനും കർത്താവിൽ ഒരുമിക്കാമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓർത്തഡോക്സുകാർക്കും യാക്കോബായക്കാർക്കും ക്രിസ്തുയേശുവിൽ ഒന്നാകാൻ കഴിയില്ലേ? ഒരു പുതുജീവൻ നമ്മുടെ സഭയ്ക്ക് നൽകാൻ കഴിയുകയില്ലേ? പക്ഷെ എന്താണ് ഒരു തടസ്സമുള്ളത്? വേദപുസ്തകത്തിൽ വിശ്വസിക്കുകയും വേദപുസ്തകമാണ് എല്ലാം എന്ന് പറയുകയും ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്റെ ഇത്രയും നാളത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ വി ഓൾ ബിലീവ് ഇൻ ദ ഹോളി ബൈബിൾ, ബട്ട് വി ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ്. നമ്മൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ വേദപുസ്തകം പ്രാക്ടീസ് ചെയ്യുന്നവരല്ല. അത് നമ്മുടെ കർമ്മ പരിപാടിയിൽ പെടുന്നില്ല. ഞാൻ ഇത് പറയുന്നതിൽ ദയവായി ക്ഷമിക്കണം. എന്റെ ഒരു ഒരു നിഗമനം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. എനിക്കതിനെ ഒരുപാട് പറയാനുണ്ട്, സമയം അനുവദിക്കുമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കുക തന്നെ വേണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വേദപുസ്തകം വായിക്കുന്ന വേദപുസ്തകം നൽകുന്ന കുറെ പാഠങ്ങളുണ്ട്. എന്താ പാഠം? ദൈവം നമുക്ക് നൽകിയത് മറ്റുള്ളവർക്കും നമ്മൾ പകുത്തു കൊടുക്കണം എന്നുള്ളതാണ് വേദപുസ്തകം നൽകുന്ന പാഠം. ശരിയല്ലേ? That which God offers to us, he commands us to offer to others. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. We who have been forgiven must in turn forgive. നമ്മളോട് ദൈവം ക്ഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ക്ഷമിച്ചുവെങ്കിൽ അതേപോലെ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? We who have been received mercy from God are commanded to be merciful. ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃപ മറ്റുള്ളവർക്കും കൊടുക്കാൻ, മറ്റുള്ളവരും മെർസിനെസ് കാണിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതല്ലേ? We who have the objects of God's love are to love others in return. നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായവരാണെങ്കിൽ അതേ സ്നേഹം മറ്റുള്ളവർക്കും നമ്മൾ പകർന്നു കൊടുക്കണ്ടേ? And we who have been reconciled to God now must be instruments of reconciliation in the world in general and church in particular. നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ അനുരഞ്ജനപ്പെടുത്തിയവരാണ് അല്ലെ? കർത്താവിന്റെ കുരിശു മരണത്തിലൂടെ കർത്താവ് നമ്മളെ ദൈവത്തിലേക്ക് നിരപ്പാക്കിയെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്, വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിരപ്പാക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ഒരു നിരപ്പാക്കൽ, ഒരു അനുരഞ്ജനം നമ്മുടെ ലോകത്തിലും പ്രത്യേകിച്ച് നമ്മുടെ സഭയിലും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ക്രിസ്തുവിന്റെ സഭയിൽ നമുക്ക് പുതിയൊരു ജീവൻ ലഭിക്കും. In the church, we have a new life. ക്രിസ്തുവിന്റെ സഭയിൽ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാകും. In the church, we are a new creation. ക്രിസ്തുവിന്റെ സഭയിൽ നമ്മൾ പുതിയൊരു വർഗമാണ്. In the church, we are a new humanity. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഈ സഭയിൽ നമ്മളിങ്ങനെ ഒരു പുതിയ പുതിയ ജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ, പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ, ഒരു പുതിയ വർഗമായി മാറണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേദപുസ്തക കർത്താവ് ചെയ്തതെല്ലാം മറ്റുള്ളവർക്കും ചെയ്തു കൊടുത്തേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പുതിയ ജീവന് അവകാശം ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ അതിന് അവകാശികളാവുകയുള്ളൂ. ക്രിസ്തുവിൽ യാതൊരു വ്യത്യാസങ്ങളുമില്ല. ജാതി, മത, വർഗ, ഭേദ വ്യത്യാസങ്ങളില്ല. അവിടെ എല്ലാം ക്രിസ്തുവിൽ ഒന്നാകുന്നു. നിരപ്പിന്റെ, സമാധാനത്തിന്റെ പുതിയ ജീവൻ നൽകുന്നതാണ് സഭയുടെ കടമ. ഇത് നാം ചെയ്യുന്നില്ലെങ്കിൽ വെണ്മയുടെ ദിനങ്ങൾ നമുക്ക് അപ്രാപ്യമായിരിക്കും, നന്മ നമുക്ക് അപ്രാപ്യമായിരിക്കും. അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തിൽ നമ്മൾ അപ്രസക്തരാവും. വി വിൽ ബിക്കം ഇറലവന്റ്. അടുത്ത 25 വർഷങ്ങൾക്ക് ശേഷം അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ മുൻകൂട്ടി പറയട്ടെ. ധൈര്യത്തോട് ഞാൻ പറയുകയാണ്,
ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും നമുക്ക് ബാധകമല്ല, നമുക്ക് നമ്മുടെ സിംഹാസനവും നമ്മുടെ അധികാരവും മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇതൊന്നും കാണുന്നില്ല. ലോകത്തിൽ വന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ അവർ അറിയുന്നില്ല. അവർ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിൽ പറഞ്ഞത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതനുസരിച്ച് അവർ ചെയ്യുന്നില്ല. അവർ അതാണ് ഞാൻ പറഞ്ഞത്, വി ബിലീവ് ഇൻ ദ ബൈബിൾ ബട്ട് വി ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ് എന്ന് പറഞ്ഞത്. നമ്മളുടെ പ്രതികരണങ്ങൾ പലപ്പോഴും ആത്മാർത്ഥതയില്ലാത്തതാണ്, സത്യസന്ധതയില്ലാത്തതാണ്, ഉപരിപ്ലവമാണ്. നോക്കൂ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നമ്മള് ഞാൻ അടുത്ത കാലത്ത് എറണാകുളത്ത് ഒരു 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 ക്രൈസ്തവ കുടുംബത്തിലെ ഒരു വലിയ പ്രഗത്ഭരായ വലിയ പ്രശസ്തരായ ഒരു ക്രൈസ്തവ കുടുംബമാണ്. ഒരു സഭയുടെ നെടുംതൂണാണെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കുടുംബമാണത്. അവിടെ ഞാൻ അവിടെ പോയി അവരുടെ വീട്ടിൽ അത്താഴം കഴിക്കാനാണ് എന്നെ ക്ഷണിച്ചു. അത്താഴം എല്ലാം കഴിഞ്ഞു, വല്ല ഗംഭീരമായ സദ്യ ഡിന്നർ ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാ ഗൃഹനാഥൻ എന്നോട് ചോദിച്ചു, ജിജി കോയമ്പത്തൂരിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഓ, ഞാൻ പാലക്കാട് കളക്ടർ ആയിരുന്നു. അപ്പൊ കോയമ്പത്തൂർ ഞങ്ങൾക്ക് വളരെ അടുത്ത ടൗൺ ആണ്, അപ്പൊ ഞാൻ കൂടെ പോകാറുണ്ട്. പിന്നെ അട്ടപ്പാടിയിലൊക്കെ പോകുമ്പോ ഞാൻ ചുരം കയറാതെ പോകണമെങ്കിൽ ഞാൻ കോയമ്പത്തൂർ വഴി തടാകം വഴിയൊക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവിടെ ഒരു ഒരു സദ്ഗുരു ഉണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഓ, ഞാൻ കേട്ടിട്ടുണ്ടോ, സദ്ഗുരു ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തേ ഇപ്പൊ അത് ചോദിക്കാൻ കാര്യം? അപ്പൊ പറഞ്ഞു, അത് അദ്ദേഹത്തെ കണ്ട ഒരുപാട് സമാധാനം കിട്ടുമെന്നൊക്കെയാ പറയുന്നത്, അപ്പൊ ഒന്ന് പോയാലോ ഒന്ന് ചിന്തിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു സദ്ഗുരു ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊണ്ട് മനസ്സിലായി. പിന്നെ അവര് പറഞ്ഞു, ഓ, അതൊക്കെ പഴങ്കഥയല്ലേ, അതൊക്കെ 2000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെയാ. ഇതിപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു സദ്ഗുരുവിനെ കണ്ടാൽ നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുന്നു, സഭയുടെ നെടുംതൂണാണെന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്ക് നമ്മളുടെ ഇടയനെ നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മുടെ ഇടയനെ നമ്മൾ കണ്ടെത്തുന്നില്ല. നോക്കൂ, നമ്മൾ നിങ്ങൾ മഴവില്ല് കാണും, ആ എന്ത് സുന്ദരമായിരിക്കുന്നു എന്ന് പറയും. ഇതെങ്ങനെ ഉണ്ടാവുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. വീടിന്റെ മുൻപില് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഉദ്യാനത്തിൽ വിടർന്നു നിൽക്കുന്ന പരിനീർ പുഷ്പത്തെ നമ്മൾ കാണും, ആ എന്ത് ശേലായിരിക്കുന്നു എന്ന് പറയും. പക്ഷേ ആ പരിനീർ പുഷ്പത്തിന്റെ ആ പരിനീർ പുഷ്പം ഒരു രാജ്ഞി കണക്കെ വിലസിയിടുന്നതും, അല്ലെങ്കിൽ അതിനെ അത് ആ റോസാ ചെടി അത് ആ അതിന്റെ പൂവിനെ പല്ലവ പുടങ്ങളിൽ വെച്ച് താലോലിക്കുന്നതും, ഇളങ്കാറ്റ് അതിനെ തൊട്ടിലാട്ടുന്നതും, ദലമർമ്മരങ്ങൾ അതിനെ താരാട്ടുപാടി ഉറക്കുന്നതും, നറു നിലാവിൽ അത് കുളിച്ചു നിൽക്കുന്നതും, ഇതൊന്നും നമ്മൾ കണ്ടുവന്നു വരില്ല അല്ലെ. ഇതൊക്കെ മഹാകവി കാണും. അതാ നമ്മളും മഹാകവിയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, നമ്മളുടെ പ്രോബ്ലം നമ്മളെ കർത്താവിനെ നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നില്ല, അവനെ നമ്മൾ കണ്ടെത്തുന്നില്ല. നമ്മൾ അവിടെ ചിത്രം കാണുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുരിശിടും, കുരിശുമാലയൊക്കെ ധരിച്ചതും പോകുന്നു. അങ്ങനെ നമ്മളൊരു ഒരു ഒന്നാട്ടപ്പെട്ട റൊട്ടീൻ ക്രിസ്ത്യാനികളായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ അവനെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും നമ്മുടെ ചെവി കൊണ്ട് അവനെ കേൾക്കുകയും ചെയ്യാത്തിടത്തോളം കാലം അവൻ അപ്രാപ്യനായിരിക്കും. പ്രിയപ്പെട്ട, വീണ്ടും ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കട്ടെ. ഞാൻ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റി, യു കെയിലെ ബർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് പോയ സമയത്ത് 1994-95 വർഷങ്ങളിൽ ഞാൻ ബർമിങ്ഹാമിൽ പഠിക്കാൻ പോയിരുന്നു. ഭാര്യയും കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുപോയി. അപ്പൊ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ അവിടെ ഇംഗ്ലണ്ട് മുഴുവൻ കാണാൻ പോകും. ഒരു കാറ് ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് കുട്ടികളെ എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഷേക്സ്പിയറുടെ ജന്മസ്ഥലം കാണിക്കണമെന്ന്. അങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെയാണ് ഷേക്സ്പിയർ ജനിച്ച സ്ഥലം. അവിടെ ഷേക്സ്പിയറുടെ അദ്ദേഹത്തിന്റെ ഭവനം ഇപ്പൊ ഒരു മ്യൂസിയമാണ്. അപ്പൊ ഷേക്സ്പിയറിന്റെ വീട്ടിൽ പോകുമ്പോഴേ നമുക്ക് അവിടെ അവിടെ ഷേക്സ്പിയർ ഉപയോഗിച്ച എഴുതാൻ ഇരുന്ന കസേര, മേശ, അദ്ദേഹം ഉപയോഗിച്ച തൂവല്, മഷിക്കുപ്പി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വോത്തര കലാകാരനായി ഇത്രയും വലിയ സാഹിത്യത്തിന്റെ കുലപതിയായ ഷേക്സ്പിയറുടെ വീട് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു സംഭവമല്ലേ, കാര്യമല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, ഷേക്സ്പിയർ എഴുതിയ നാടകങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കുട്ടികളോട് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല, എന്താണ് ഈ ഒഥെല്ലോ, എന്താണ് ജൂലിയസ് സീസർ, ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്ന പ്രായമായിരുന്നില്ല. എങ്കിലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഷേക്സ്പിയറിന്റെ ഒരു നാടകമെങ്കിലും കണ്ട കുറച്ചെങ്കിലും മനസ്സിലാകുമായിരുന്നല്ലോ. പക്ഷെ നാടകം കാണാൻ പോയാൽ ഒരു 4 മണിക്കൂർ എടുക്കും. അപ്പൊ അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. അപ്പൊ ഈ പ്രോബ്ലം എനിക്ക് മാത്രമല്ല, അവിടെ വരുന്ന എല്ലാ വിസിറ്റേഴ്സിനും ഉണ്ട്. അതുകൊണ്ട് അവരവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ അവര് ഒരു വലിയ ആംഫി തിയേറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആംഫി തിയേറ്ററിൽ ഒരു 10,000-10,000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ആംഫി തിയേറ്ററാണ്. നമ്മുടെ റോമൻ കൊളോസിയം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്.
അപ്പൊ അവിടെ ആളുകളെല്ലാം ഇങ്ങനെ ഈ നമ്മുടെ ആ പിന്നെ ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കും. ഒരു നടുക്ക് ഒരു നടുക്ക് ഒരു ചെറിയ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ ഒരു മഹാ ഒരു കലാകാരൻ വന്നിട്ട് ഈ ഷേക്സ്പിയറുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കും ഓരോ 5 മിനിറ്റ് ഓരോരുത്തർക്ക്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒഥെല്ലോ, ഉടനെ ഒഥെല്ലോയുടെ ഒരു ഫേമസ് ഡയലോഗ് പറയും, പിന്നെ ഇയാഗോ, പിന്നെ ജൂലിയസ് സീസർ, പിന്നെ മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ പ്രസംഗം, പിന്നെ ബ്രൂട്ടസ് എ ടു ബ്രൂട്ടെ എന്ന് വിളിക്കുന്ന ആ രംഗമെല്ലാം അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തരും. പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഇങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ പരിപാടിയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കും. ഈ പരിപാടി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹം 23-ാം സങ്കീർത്തനം ചൊല്ലിയാണ് ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്. അപ്പൊ 23-ാം സങ്കീർത്തനം ചൊല്ലിക്കഴിയുമ്പോൾ ഈ കൊളോസത്തിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കും. എല്ലാവരും കൈയടിച്ച് ഭയങ്കര ഗംഭീരം പരിപാടിയാണ്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഒരിക്കലും ഒരു ബാലൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് സർ ഇന്ന് എന്നെ 23-ാം സങ്കീർത്തനം ചൊല്ലാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. ആദ്യം അദ്ദേഹം മടിച്ചു, എങ്കിലും കൊച്ചനല്ലേ, അവന്റെ ആഗ്രഹം ഇത് നിറവേറ്റാം എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ ആ പയ്യന് അത് വായിക്കാനുള്ള അനുവാദം കൊടുത്തു, റിസൈറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. ഈ കൊച്ചു ചെറുക്കൻ അന്ന് ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറി നിന്നിട്ട് 23-ാം സങ്കീർത്തനം ചൊല്ലി. അതൊരു അനുഭവമായിരുന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ്. അദ്ദേഹം ഈ ബാലൻ 23-ാം സങ്കീർത്തനം ചൊല്ലി. അത് കഴിഞ്ഞ് തിരാറായപ്പോഴത്തേക്കും ഈ കലാകാരൻ നോക്കി നോക്കിയപ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല, ആരും സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുന്നില്ല. നോക്കുമ്പോഴെന്താ, എല്ലാവരും തലയും കുമ്പിട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ കലാകാരൻ ഈ അഭിനേതാവ് ഈ ബാലനോട് ചോദിച്ചു, ഇത്രയും നാൾ ഞാൻ 23-ാം സങ്കീർത്തനം ചൊല്ലി, ഒരു ദിവസം പോലും ആരും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിനക്കത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, സർ യു നോ സാം 23 ബട്ട് ഐ നോ ദ ഷെപ്പേർഡ് എന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസം. യു നോ സാം 23 ബട്ട് ഐ നോ ദ ഷെപ്പേർഡ്. അങ്ങേക്ക് 23-ാം സങ്കീർത്തനം അറിയാം, എനിക്ക് ഇടയനെ അറിയാം. ഇതാണ് പ്രിയപ്പെട്ടവരെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു. ഇടയനെ അറിയുന്നവരായി നാം മാറണം. അവനെ അറിയുന്ന ഷെപ്പേർഡിനെ, നമ്മുടെ വലിയ ഇടയനെ അറിയുന്നവരാവണം, അവനെ ഉൾക്കൊള്ളുന്നവരാവണം, അവനെ നമ്മുടെ ഹൃദയത്തിൽ ആരൂഢനാക്കണം, അവൻ നമ്മളെ നമ്മൾ അവനിൽ സ്വാംശീകരിക്കപ്പെടണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല പുതിയ ജീവന്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ രാത്രിയില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് സാധിതപ്രായമാകണമെങ്കിൽ തീർച്ചയായിട്ടും നാം അവനെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ചെവി കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കണ്ണുകൊണ്ട് അവനെ കാണുകയും നമ്മുടെ ചെവി കൊണ്ട് അവനെ കേൾക്കുകയും വേണം. അവന്റെ രൂപം എന്ത് എന്ന് നാം, അവന്റെ രൂപം എന്തെന്ന് നാം തിരിച്ചറിയണം. അവന്റെ ഭാവം എന്തെന്ന് നാം കണ്ടറിയണം. അവന്റെ വർണ്ണം എന്തെന്ന് നാം കാണണം. അവന്റെ ശബ്ദം നാം കേൾക്കണം. അവന്റെ കണ്ണിൽ നിന്നും വീഴുന്ന അശ്രുബിന്ദുക്കൾ നാം കാണണം. അവന്റെ നിർമ്മല പ്രാർത്ഥനാ ഭാവം നാം ദർശിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇടയനെ തിരിച്ചറിയുന്നത്. നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ എന്നുള്ളത് വളരെ ദുഃഖത്തോടെ വേദനയോടെ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞുകൊള്ളട്ടെ. അതാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ദുര്യോഗം. ഈ ദുര്യോഗം കാരണം നമ്മളെല്ലാം ഇന്ന് പിന്നെ ക്രൈസ്തവരെന്ന് പറയാൻ പോലും അർഹതയില്ലാത്തവരായി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുർഗതിക്കൊരു മാറ്റം വരുത്തണ്ടേ? ഇതിനൊരു പോംവഴി കണ്ടെത്തണ്ടേ? ഇതില്ലെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവര്, എന്തിനാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ വെണ്മയുടെ ദിവസങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വെണ്മയുടെ എന്തൊക്കെയാണ് വെണ്മകൾ എന്ന് വിഷ്ണുനാരായൺ നമ്പൂതിരിയുടെ കവിത ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുകയുണ്ടായല്ലോ. അത് നോക്കൂ, ഊത്ത മുല്ല വെള്ളാരങ്കലിൽ മഞ്ഞു നീർക്കണം, മേടച്ചൂട് വറ്റിയ പകൽ കന്യകയുടെ ചിരി, വിണ്ണിൽ ചോടു തെറ്റാതെ പോകുന്ന ഒരു വൃദ്ധ നക്ഷത്രം, പിന്നെ പോളപൊട്ടിയ കമുകിൻ പൂക്കുല, മുലപ്പാൽ നുണച്ചിടുന്ന ഇളം ചുണ്ടിലെ നിലാവല, ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റും കാണുന്ന ഈ നന്മകളൊക്കെ കാണണമെങ്കിൽ മനസ്സിൽ നമുക്ക് വെണ്മയുണ്ടാവണം. അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. ഇത് ഉണ്ടായില്ലെങ്കിൽ ഇനി അടുത്ത 25 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന മാറ്റങ്ങളിൽ നാം തീർത്തും നമ്മൾ ഇറലവൻ്റ് ആയി മാറിപ്പോകും. നമ്മൾ അപ്രസക്തരാവും. നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കാൻ കേൾപ്പുള്ള നേതാക്കന്മാർ നമുക്ക് ഇന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം. അവരിതിനെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അതാണ് സങ്കടം. എല്ലാവരും ബൈബിളൊക്കെ നിരത്തി വെച്ച് വായിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇത് 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 ഈ ഈ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയോ അതിനു വേണ്ടിയിട്ട് നമ്മളെ സജ്ജരാക്കുകയോ നമ്മുടെ പുതിയ തലമുറയെ തയ്യാറെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞാനും നിങ്ങളും സഭയിൽ ഉറച്ചു നിന്നേക്കാം, ഈ തോന്നിയാസങ്ങളെല്ലാം കണ്ടാലും നമ്മള് കുഴപ്പമില്ല, സാരമില്ല, ഇതൊക്കെ ശരിയായിക്കൊള്ളും, ദൈവം തമ്മിലാണ് എല്ലാം ശരിയാക്കി തരും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവരുടെ കുട്ടികളും വരാൻ പോകുന്നുണ്ടല്ലോ, അവരാരും ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല, അവരിതിലൊന്നും വിശ്വസിക്കില്ല. അവരൊക്കെ അവരൊന്നും നമ്മൾ ദൈവം എല്ലാം കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും, നോ നോ, അൽഗോരിതംസ് ആർ വാച്ചിങ് അസ്. എന്ത് വേണമെങ്കിലും അവിടെ ചോദിക്കണം, വേണമെങ്കിൽ ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചാൽ മതി, ഗൂഗിൾ നോക്കിയാൽ മതി, എല്ലാം പറയും, കമ്പ്യൂട്ടർ എല്ലാം നിയന്ത്രിക്കും. ഇപ്പോൾ അലക്സ ഉണ്ടെങ്കിൽ ഏത് പാട്ട് വേണം, അലക്സയോട് ചുമ്മാതെ പറഞ്ഞാൽ മതിയല്ലോ, അലക്സ ഉടൻ തന്നെ പാട്ട് കേൾപ്പിച്ചു തരും. കർട്ടൺ അടയ്ക്കണമോ, കർട്ടൺ വേണമോ, എ സി ഓൺ ചെയ്യണമോ, അടയ്ക്കണമോ, എല്ലാം അലക്സ ചെയ്യും. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് നമ്മളെല്ലാം മാറി വെറും ഒരു ചിപ്പായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും ഈ പറഞ്ഞതിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് വരും. ഭാവി നമ്മളെ നോക്കി പുച്ഛിക്കും. നീയൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇതിനൊരു മാറ്റം വരുത്താൻ നിനക്കൊന്നും സാധിച്ചില്ലല്ലോ, നിനക്കുള്ള താലന്തുകൾ നീ ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറയും. അങ്ങനെ വെണ്മയുടെ ദിവസങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരരുതേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അതിന് ഇടവരാതെ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ സമൂലമായ ഒരു മാറ്റം വരുത്താൻ, നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ, നമ്മുടെ സഭയിൽ മാറ്റം വരുത്താൻ, നമ്മുടെ രാജ്യത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ വേണ്ടുന്നത് ഉയരത്തിലുള്ളതിനെ കുറിച്ച് മാത്രം നാം ചിന്തിക്കണം. എന്തൊക്കെ ചിന്തിക്കരുതെന്നെല്ലാം പൗലോസ് അപ്പോസ്തലൻ വളരെ ഭംഗിയായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മാറ്റുമ്പോഴാണ് പുതിയ ജീവൻ, ഒരു ന്യൂ ലൈഫ് നമുക്കുണ്ടാകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം എന്റെ ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധ റുഹായിക്ക് സ്തുതി ആദ്യമുതൽ എന്നേക്കും തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാൾ വിളിച്ചറിയിക്കുന്ന, പുതിയ ജീവന്റെ വെളിച്ചം വീശുന്ന ഈ വെണ്മവാരത്തിൽ ഗ്ലോറിയസ് ഗോസ്പെൽ എവോറ കൺവെൻഷന്റെ നാലാം ദിനം പ്രകാശപൂരിതമായ ദൈവവചന ചിന്തകളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ വെളിച്ചമായ അല്ലെങ്കിൽ പ്രകാശത്തിൽ വസിക്കുന്ന പ്രകാശപൂരിതമായ നമ്മുടെ ദൈവത്തെ കണ്ട മോശയുടെ ജീവിതത്തിലൂടെ, യെശയ്യാവിന്റെ ജീവിതത്തിലൂടെ, അതുപോലെ പൗലോസ് അപ്പോസ്തോലന്റെ ലേഖനങ്ങളിലൂടെ, ചെറു കവിതയിലൂടെ, അനുഭവ കഥയിലൂടെ നമുക്ക് വെണ്മയുടെ സന്ദേശം പകർന്നു നൽകിയ കേരള സംസ്ഥാനത്തിന്റെ എക്സ് ചീഫ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീ ജിജി തോംസൺ സാറിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെ ചിന്തനീയമായ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളുടെ ഈ അല്പസമയത്തെ ചിന്തകളിലൂടെ നമുക്ക് നൽകിയത്. പ്രധാനമായിട്ടും ഈ വെണ്മയുടെ സന്ദേശമെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ചെറിയൊരു നൊമ്പരം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. സഭയുടെ സമാധാനത്തിന് വേണ്ടി, സഭയുടെ ഐക്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പീസ് ഇനീഷ്യേറ്റീവുകളെല്ലാം നമ്മുടെ ഇത് നാളുകളിലെല്ലാം അദ്ദേഹത്തിന്റെ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ വേദന അദ്ദേഹം പങ്കുവെക്കുകയും ഈ വെണ്മയുടെ സന്ദേശം ലഭിക്കുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഒരു അപകടത്തെ, ആ ഒരു വാർണിംഗും കൂടെ അദ്ദേഹം ഇവിടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ മെസ്സേജ് നമ്മുടെ എല്ലാവരും, എല്ലാ ക്രൈസ്തവരും ഈ പുതിയ ഉയർപ്പിന്റെ ഈ വെണ്മ വാരാഘോഷത്തിൽ ഈ ദൂത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ മലങ്കരയിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഈ മലങ്കരയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വലിയൊരു ആഹ്വാനമുണ്ട്. പുതിയ വെളിച്ചം, പുതിയ ജീവൻ, പുതിയ സൃഷ്ടി, പുതിയ വർഗം, ഈ നാല് കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി നമുക്ക് ആ മെസ്സേജിലൂടെ തന്നു. ഈ ഒരു പുതിയ വർഗമായി, പുതിയ വെളിച്ചമായി, ക്രിസ്തുവിന്റെ സാക്ഷികളായി, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അന്ധകാരങ്ങൾ, നമുക്ക് നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കുന്ന നമ്മുടെ കർത്താവിനെ വളരെ വളരെ നല്ല ഭംഗിയായി അദ്ദേഹം പ്രസന്റ് ചെയ്തിരുന്നു. ഞാന് ഈ ഇത്ര നേരം നമുക്ക് ഈ മെസ്സേജ് നൽകിയ ശ്രീ ജിജി തോംസൺ സാർ ഐ എസിന് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലും
ശിബു പിടിയേക്കൽ പാസ്റ്ററിന്റെ പേരിലും അതുപോലെ ഇവിടെ ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാന് നന്ദി അറിയിക്കുകയാണ്. താങ്കൾ സർ ഞങ്ങളുടെ മലങ്കര സുറിയാനി മക്കളുടെ ഒരു അഭിമാനമാണ്. നമുക്കറിയാം കേരള സംസ്ഥാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ കാര്യനിർവഹണം ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലങ്കരയിലെ ഈ സഭാ വിഷയത്തിൽ വളരെ പീസ് ഇനീഷ്യേറ്റീവായിട്ട് അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അത് വളരെ സ്വാഗതാർഹമാണ്. അത് വളരെ ആ ഒരു ഇനീഷ്യേറ്റീവ് താങ്കളുടെ ആ ഒരു ആഗ്രഹം അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിന് അദ്ദേഹത്തോടൊപ്പം സഹകരിക്കണം. എല്ലാവരിലും ഈ ഒരു രൂപാന്തരം ഉണ്ടാകണം. എല്ലാവരെയും ഈ ഒരു പുതിയ വെളിച്ചം ഉണ്ടാകണം. ഈ സന്ദേശം നമ്മൾ അത് വിളിച്ചറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്രയും നല്ല മെസ്സേജ് നൽകിയ ശ്രീ ജി ജി തോംസൺ സാറിന് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലുള്ള നന്ദിയെ ഈ തരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. നാളെയും നമ്മുടെ ഹെവോറ കൺവെൻഷന്റെ മീറ്റിങ്ങുകൾ മുന്നോട്ട് പോവുകയാണ്. നാളെ നമ്മുടെ രാജൻ കുളമ്പട അച്ഛൻ ആണ് പ്രസംഗിക്കുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന്